എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തന്നെ പാൽക്കപ്പയും ബീഫ് ഫ്രൈയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുവരുത് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ പാൽക്കപ്പയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതാ അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. നല്ല കപ്പ തന്നെ എടുക്കാൻ നോക്കുക, അതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതാ ഇത് തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി കഴുകിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിൽ എല്ലാതും വേവിച്ചെടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി കുക്കറിലിട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാളത്തിനുള്ള ഒരു അടി ചെറുതായിട്ടാണ് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നല്ല അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുക്കുന്നത്. അത് ഇതുപോലെ ചരുകിയെടുത്തിട്ട് ഒറ്റ പാലാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. രണ്ട് ഒന്നാം പാലും രണ്ടാം പാലും വേറിരിച്ചെടുക്കുന്നില്ല. ഇതുപോലെ അത്യാവശ്യം കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയുള്ളി അതുപോലെ കാന്താരിമുളകും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുത്തുരുള്ളിയിലേക്ക് ഒരു അല്പം കാന്താരിമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചതക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗമായി കിട്ടും കേട്ടോ. പിന്നെ ഒരല്പം ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഒറ്റ വിസിലിൽ തന്നെ കറക്റ്റ് കുക്കായിട്ട് കിട്ടും. ഇനി കുറച്ചാണെന്നുണ്ടെങ്കിൽ 2 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ കുക്കറിൽ വേഗം വെന്ത് കിട്ടാനാണെങ്കിൽ. അപ്പോൾ അതാ ഇതൊരു കുക്കർ കൊട്ടയിലേക്ക് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെ നോക്കാം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഞാനിത് കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ കാന്താരിമുളകും ഉള്ള മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം കട്ടിക്കും, എന്നാലോ കുറച്ചൊരു വെള്ളത്തിൽ തന്നെയാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 പാലാക്കി എടുക്കുന്നതൊക്കെ ആവശ്യമില്ല, ഇനി അങ്ങനെ ആയാലും കുഴപ്പമില്ല. അത്യാവശ്യം പാലുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു തേങ്ങയുടെ ഒന്നര തേങ്ങയുടെ ഒക്കെ പാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കളറും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം അത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ കാന്താരിമുളകിൻ്റെ അതുപോലെ തന്നെ ചെറിയുള്ളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടായതിന് ശേഷം അല്പം കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം ചെറിയുള്ളി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഒരല്പം വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഇതും കൂടി ഒഴിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ ഇനി ബീഫാണോ അല്ലെങ്കിൽ മീൻകറി ആയാലും ഒക്കെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ബീഫ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബീഫ് നല്ലതുപോലെ ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം വലിയുള്ളിയും ഒരു ചെറിയ പീസ് തക്കാളിയും 2 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരല്പം ചെറിയുള്ളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി, ഒരല്പം മല്ലിപ്പൊടി. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇതൊക്കെ വീണ്ടും ഇട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവ, ഒരല്പം മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം വേവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളതിലേക്കുള്ള ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നല്ല ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ചൂടായതിന് ശേഷം ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഈ സമയം കൊണ്ട് തന്നെ നമ്മളുടെ ബീഫ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഉള്ളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഗ്രേവി വേണമെന്നുള്ളത് കൊണ്ടാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തക്കാളി നല്ലതുപോലെ ഒന്ന് വഴന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ പൊടികളിട്ട് കൊടുക്കുകയാണ്.
ഒരല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തോടാണ് അതിനകത്ത് ഒരല്പം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ബീഫ് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഇട്ട ഉള്ളികളും ഒക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് ഇത് അതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കിടിലൻ ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് നേരം ഒന്ന് ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്ച്ചോർക്കായാലും മറ്റേ ബിരിയാണിക്കൊക്കെ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പാൽക്കപ്പയൊക്കെ നല്ല കിടിലൻ കോമ്പിനേഷനാണ് ബീഫ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമ്മുടെ പാൽക്കപ്പ ഇവിടെ ഒന്ന് ടൈറ്റായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇതുവരെ പാൽക്കപ്പ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, താങ്ക് യു.